ബ്രഹ്മയുഗം, മാസ്, കിഡിലൻ, അടിപൊളി, ഒരു രക്ഷയില്ല. മാസ് പടമല്ല, ഒരു ക്ലാസിക് മൂഡാണ്. പിന്നെ പടത്തിന് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നതുകൊണ്ടാണ് ഈ പടം ഇത്രയ്ക്കും ഒരു ഗ്ലാമർ ആയത്. ഇല്ലെങ്കിൽ ഒരു കളറാണെങ്കിൽ ഇത്രയ്ക്കും ഒരു ഒരു ആ ഹൊറർ മൂഡൊക്കെ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പണ്ട് കാലത്ത് കണ്ടല്ലേ, പക്ഷെ അങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്, അതുപോലെ തന്നെ നല്ല വൈറ്റ് ആണ്. ആ പടം അറിയാം, അടിപൊളിയായിട്ടാണ് ആ പടം പോയിരിക്കുന്നത്. മമ്മൂക്ക സൂപ്പർ, പിന്നെ അർജുന അശോകൻ അടിപൊളി സെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പടമാണ്. പിന്നെ അതിൻ്റെ VFX സൂപ്പറാണ്. പിന്നെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല, മ്യൂസിക് ഒരു രക്ഷയില്ല, അമ്മാതിരി രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്ക്രീൻ റേഷ്യോ കുറച്ച് കുറവാണ് പടത്തിന്, ഫുൾ സ്ക്രീൻ അല്ല. അതായത് നമ്മൾ മറ്റേ ഈ ഇടയ്ക്ക് കുറേ പടങ്ങൾ അങ്ങനെ സ്ക്രീൻ ഫുൾ സ്ക്രീൻ അല്ലാതെ സ്ക്രീൻ റേഷ്യോ കുറഞ്ഞിട്ട് ഉള്ള പടങ്ങൾ കുറേ വന്നിട്ടുണ്ടല്ലോ, ആ ലെവലിൽ തന്നെയാണിത്. പക്ഷേ നമുക്ക് അത്ര ഒരു ഫീലില്ല. ഓൾറെഡി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടെ ആയതുകൊണ്ട് നമുക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പടം അടിപൊളി, ഗംഭീരം, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും പോയിട്ട് പടം കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത പടമായിട്ട് കാണാം. സ്മി അശ്വിൻ ദേവ്.